ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? പിന്നെ ഞാൻ പിന്നാളെ പിന്നെ ഫാമിലി വേണമെന്ന് പറഞ്ഞത് പിന്നെ എന്താ വെച്ചാൽ പ്രമോഷൻ വീഡിയോ ആയിരിക്കും അറിയാതെ സബ്ജക്ട് പോയതാണ്. ഫാമിലി വരാതെ പറ്റിച്ചിട്ടുണ്ട് പിന്നെ കുറേ ആൾക്കാർ. എനിക്കറിയില്ല പരസ്യത്തിൽ നിന്ന് പൈസ കിട്ടണമെന്നും എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ വലിയ ഒരു തിരിച്ചടിയായി മാറിക്കാണ്. ആ പെണ്ണ് അങ്ങനെ പോയി പറയുന്നത് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഞാനേ എനിക്ക് പ്രമോഷൻ്റെ വീഡിയോ വെച്ചിട്ടാണ് ഇപ്പോൾ ആരാ വിളിച്ചിട്ട് എനിക്കറിയില്ല. ഒരുപാട് ആളൊക്കെ വിളിച്ച് ശല്യം ചെയ്തിട്ട് ആകെ പൊട്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്പർ മാറി രക്ഷപ്പെടുകയാണ്. അല്ലാതെ ഒന്നും നിൻ്റെ മാത്രം വന്നാൽ ചിറ്റി പറയും കട്ടി കട്ടി വന്നാലേ അത് പ്രശ്നമാവും. അപ്പോൾ എല്ലാവരും നമ്പർ കൊടുത്തിട്ട് ഇങ്ങനത്തേക്ക് ഒരു വരവ് വരും. അതുകൊണ്ട് എനിക്കായും സ്ട്രോങ് ആണ് ആള്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഞാനീ നമ്പർ മാറാൻ ശ്രമിച്ചത് നമ്പർ മാറുകയാണ്. നിങ്ങളെ ശല്യം ഒഴിവാക്കാനാണ് എൻ്റെ തീരുമാനം. എൻ്റെ മാപ്പിള എന്നാൽ ശരിയാവില്ലേ? ഞാൻ ഫോണൊക്കെ ചെക്ക് ചെയ്യേ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി വിളിച്ച് ശല്യം ചെയ്യാനോ പരസ്യത്തിലോയോ പൊടറ്റോ വാങ്ങാനോ ഒന്നിനു നിൽക്കണ്ട. ഇനി മുതൽ എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡും ഉണ്ടാവും. കാണാൻ പറ്റുന്ന നാട്ടിലേക്കെത്തും. അതുകൊണ്ട് എനിക്ക് പേടിയാണ്. നിങ്ങളെന്നെ വിളിച്ച് ശല്യം ചെയ്താൽ ഞാനല്ലേ കാരണം ഫോൺ എടുക്കല്. എൻ്റെ ഹസ്ബൻഡായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിളി നിർത്തണം എന്നാണ് ഞാൻ പറയുന്നത്. എനിക്ക് നിങ്ങളോടും തെറ്റിദ്ധാരണയിൽ സംഭവിച്ച സംഭവമാണ്. വീഡിയോ കൊണ്ടുവരും ഞാനില്ല കപ്ലിക്കാക്കൊന്നും ഞാൻ വിചാരിച്ചതല്ല. ഇപ്പം പേമെൻ്റ് ഇത്തരം തരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞോളൂ. അറിയാതെ ആരാ വിളിക്കുന്നത് പോലും എനിക്കറിയില്ല. ഞാൻ ആരെ നമ്പറും സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ സംഭവിച്ചതാണ്. ഓൾക്ക് പിന്നെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അത് പബ്ലിക്കായിട്ട് പറയേണ്ട ഒരു ആവശ്യമില്ല. ഇത്രയും പറയണോ. ഇന്നെ വെച്ചിട്ട് കൈ വാരിത്തേക്കും ചെയ്യണ്ട. ഇന്നെ വെച്ചിട്ട് പേമെൻ്റ് ഉണ്ടാക്കാൻ നമ്മള് വേസ്റ്റിലുള്ള ചവർക്കൊട്ട പോലെ ഇക്കാരം. ആ പൈസയെ ഒന്നിനും ഉപകരിച്ചില്ല. ഞാനിത് പറയണു ശാപം പിടിച്ച വാക്കിലാണ്. ഒരു പെണ്ണിൻ്റെ ശാപം മേടിച്ചു വെക്കരുത്.